അപ്രതീക്ഷിതമായിട്ടാണ് എന്റെ അമ്മ എന്നെ വിളിക്കുന്നത്. അത് നമ്മുടെ ഈ വണ്ടി പോവുകയാണ്. ഞാനിന്ന് വേളാങ്കണ്ണി ചെന്നിട്ട് രാവിലെ പൊട്ടിക്കരഞ്ഞില്ല എന്ന് പറഞ്ഞു. നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പോൾ രാത്രി 12:40. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത്ര സന്തോഷമുള്ളൊരു വീഡിയോ ഒന്നും അല്ല. നമ്മളിപ്പം പാലക്കാട് കസാഖിസ്ഥാനിലേക്ക് പോകാൻ പോവാണ്. എന്തിനാണ് ഈ ഒരു രാത്രിയിൽ അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മൊത്തം കാണുക. അത് പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞ ഒരു ഇതിലേക്ക് വരുത്തുന്നില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ മൊത്തം കാണുക, കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും ഒത്തിരി സങ്കടമെല്ലാം ഉള്ള ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്താണ് ആ സങ്കടത്തിൻ്റെ കാരണം, അല്ലെങ്കിൽ ശരിക്കും ഈ വീഡിയോ എന്തിനെ കുറിച്ചാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് പാലക്കാട് പോയിട്ട് വരാം. നമ്മുടെ സേലം കൊച്ചി ഹൈവേ ആണ്. രാത്രി ആയതുകൊണ്ട് തന്നെ വണ്ടികളൊന്നും കാര്യമായിട്ടില്ല. ലോറികൾ മാത്രമേ ഇപ്പം ഒരുപാട് റോഡിൽ കാണാനുള്ളൂ. മറ്റ് കാറുകളോ കാര്യങ്ങളൊന്നും ഇല്ല. രാത്രി സമയത്ത് ആണ് ഇവർ കൂടുതലും ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യുന്നത്. ഇന്നും പണികളൊക്കെ നടക്കുന്നുണ്ട്. റോഡ് മിക്കയിടത്തും ഡിവൈഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഡിവൈഡറൊക്കെ വെച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വേണ്ട ഈ ഒരു വഴി നേരെ പോവുകയാണെങ്കിൽ പാലക്കാട് സ്റ്റാൻഡിലേക്ക്. ഈ ഒരു വണ്ടി അറിയാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ. നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പ്രസ്റ്റീജ് റൂട്ടായ ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി റൂട്ടിലോടുന്ന 80C 95 വണ്ടിയാണിത്. അപ്പോൾ നേരെ ഈ വണ്ടിൻ്റെ പുറകെ സ്റ്റാൻഡിലേക്ക് പിടിക്കാം. സ്റ്റാൻഡൊക്കെ അത്യാവശ്യം കാലിയാണ്. സ്റ്റാൻഡിന് പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിക്കയിടത്തും ബസ് ചെതറിച്ചിട്ടേക്കുമാണ്. നമ്മുടെ 80C 95 ഇതാ പമ്പിൽ, കെ എസ് ആർ ടി സിയുടെ പമ്പിൽ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വിശേഷമുണ്ട്. ഈ ഒരു ബസ്സുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. നമ്മുടെ 80C 95 ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി ബസ്സിൻ്റെ മിക്കവാറും ലാസ്റ്റ് ദിവസമായിരിക്കും. ഇനിയൊരു വരവ് ഈ ഒരു റൂട്ടിൽ ഈ വണ്ടി ഉണ്ടാവില്ല. അത് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം സ്വിഫ്റ്റ് എന്നുള്ള കമ്പനി കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് ഇപ്പം ഈ ഒരു റൂട്ടുകളും കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുത്തു. ഇൻട്രസ്റ്റേറ്റ് പെർമിറ്റുകളെല്ലാം ഇനി അവരായിരിക്കും കൂടുക. സ്ലീപ്പർ വണ്ടി ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഈ ഒരു വണ്ടി ഉണ്ട്. അവസാനത്തെ യാത്രയാണെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നാളെ കൂടെ ഉണ്ടാവാം, ഉറപ്പില്ല. അപ്പോൾ വണ്ടിയിലെ ഡ്രൈവർമാരൊക്കെ ആയിട്ട് കുട്ടേട്ടനും പൊന്നുവേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് നമുക്ക് ഒരു എന്താ പറയുക, നാളെ കാണാൻ പറ്റാത്തൊരു വണ്ടി ആ ഒരു സംഘടന. നമ്മുടെ അഭിമാന സർവീസായ കോട്ടയം ചങ്ങനാശ്ശേരി മിക്കവാറും ഇന്ന് ലാസ്റ്റ് ട്രിപ്പായിരിക്കും. ഇത് ആ ട്രാക്ക് പിടിച്ചിട്ടുണ്ട് പാലക്കാട്. കോടതി വിധി വരാൻ വേണ്ടി വെയിറ്റ് സ്റ്റേ ഉണ്ട്. അതിൻ്റെ വിധി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വിധി മിക്കവാറും സ്വിഫ്റ്റിന് അനുകൂലമായിട്ട് തന്നെയായിരിക്കും. അപ്പം ഇനി മുതൽ ഈ റൂട്ടിൽ ഈ ഒരു ബസ്സിന് പകരം ഓടുക മിക്കവാറും നമ്മുടെ സ്വിഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ലാസ്റ്റ് ട്രിപ്പ് എന്ന് മിക്കവാറും വിചാരിക്കുന്നു. ഇനി തൊട്ട് ഈ ഒരു പച്ച വണ്ടി നമ്മൾ കാണാൻ വഴിയില്ല. എല്ലാവരുടെയും വികാരമായിരുന്ന കുട്ടേട്ടൻ്റെ വണ്ടി മിക്കവാറും ഇനി ഓറഞ്ച് നിറത്തിൽ സ്വിഫ്റ്റ് എന്നുള്ള പേരിലായിരിക്കും ഓടുക. നമ്മുടെ പൊന്നുസാർ നമ്മളോടുണ്ട്. വണ്ടീൻ്റെ സാരഥികളിൽ ഒരാളാണ് കുട്ടേട്ടനും പൊന്നുസാറുമാണ് വണ്ടി സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വണ്ടി കൈവിട്ട് പോകുമ്പോൾ, ഈ റൂട്ട് കൈവിട്ട് പോകുമ്പോൾ ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്ക് കയറാം. കാരണം ഒന്ന് മക്കളെ പോലെ സ്നേഹിച്ച് വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഈ ഒരു വണ്ടി 10 വർഷമായി. ഈ വേളാങ്കണ്ണി സർവീസ് ഓടിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പ് എക്സ്പ്രസ് ആയിരുന്നു. ഈ വണ്ടിന്റെ 80C 95 തന്നെ 5 വർഷത്തോളമായി. നമുക്ക് മാനസികമായിട്ടൊരു ഭയങ്കര വിഷമം തന്നെയാണ്. ഞാനിന്ന് വേളാങ്കണ്ണി ചെന്നിട്ട് രാവിലെ പൊട്ടിക്കരഞ്ഞില്ല എന്ന് പറഞ്ഞു. നമുക്കേ വിഷമമാണ്, നമുക്കേ സങ്കടമാണ്. അപ്പൊ നിങ്ങൾ വിഷമമാകുമ്പോൾ ഞങ്ങൾക്ക് എന്ത് മാത്രം വിഷമമുണ്ടായിരുന്നു. നമ്മുടെ ഇനി വണ്ടി പോവുകയാണ്. അപ്പൊ അതാണ് ഇത്ര നേരം കിട്ടാറുത്. ഇന്നല്ലെങ്കിൽ നാളെ 19 ലാസ്റ്റ് ദിവസം 19 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഞങ്ങൾക്കും ഏറ്റവും ഞാനൊക്കെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ വണ്ടി കയറാൻ വേണ്ടി മാത്രം കുട്ടിയോട് വന്നിട്ടുണ്ട്. രണ്ടു ദിവസം പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത്തിരി ഒത്തിരി ഒത്തിരി ഭയങ്കരമായിട്ട് പ്രയാസമുണ്ട്. സ്വന്തം മക്കളെ പോലെ കൊണ്ടുവരുന്നുണ്ട്. രണ്ടെല്ലാം കഴുകി മൊത്തം ഭയങ്കര ഒരു എന്താ പറയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ നമ്മുടെ കയ്യിലല്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് കുട്ടൻ സാറ്,
ആളിപ്പോ വരാന്ന് പറഞ്ഞിട്ടില്ല. മോഹൻ സാറിന് ആളെ വിളിച്ച് അദ്ദേഹം ഒരുപാട് ആളെ വിളിച്ച് എല്ലാ സ്റ്റാൻഡും കയറ്റി ആളെ വിളിച്ച് കയറ്റി. നമ്മള് ചുരുങ്ങിയത് 60,000-70,000 രൂപ. അതെ, ഒരു പരാതിയും ഇല്ലാതെ ഏറ്റവും ജനപ്രിയമായിട്ട് ഉണ്ടാക്കി ഓടിക്കുന്ന വണ്ടിയാണല്ലോ നമ്മുടെ വണ്ടി. ഒരു പരാതിക്കും അവിടെ വരുത്തിയിട്ടില്ല, ഒരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പരാതിയും യാത്രക്കാരിൽ നിന്നോ ആരും ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. നമ്മുടെ അഭിമാന സർവീസ് തന്നെ പറയാം, കേരളത്തിന്റെ അഭിമാന കെ എസ് ആർ ടി സി തന്നെയാണ്. ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി കേരളത്തിലെ അഭിമാന. പാലക്കാട് നിന്ന് മുസ്തഫിക്ക, ഞാൻ രണ്ടുപേരും കൂടി ഉണ്ട് ശരിക്കും. സാറോട് പറയുമ്പോ നമുക്കൊരു വല്ലാത്തൊരു പ്രശ്നം. എക്സ്പ്രസ് അല്ലാതെ വേറൊരു ഡീലക്സ് വന്നാൽ ഇത്രയും കിട്ടാവോന്ന് അറിയില്ല. എങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പോ ഓടി തുടങ്ങട്ടെ. അതെ, ഓടി തുടങ്ങട്ടെ, നമുക്കറിയാം. വീണ്ടും പഴയ പോലെ ഈ വണ്ടി തന്നെ ഈ റൂട്ട് വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിട്ടുപോകരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ റൂട്ട് വിട്ടുപോകരുതെന്നാണ്. അതെ, ഇത്രയും ഫാൻസ് ഉള്ള വണ്ടി വേറെ ഉണ്ടാവില്ലേ? വീൽ കപ്പായിട്ടും സീറ്റ് കവർ ആയിട്ടും എല്ലാം പിന്നെ ഫാൻസ് വേറെ തന്നെ. സീറ്റ് കവർ എല്ലാം ചെയ്തു തന്ന വണ്ടിയാണല്ലോ. അതെ അതെ, സ്റ്റിക്കർ വർക്കുകൾ ചെയ്തു തന്നാണ് വണ്ടി അലങ്കരിക്കുന്നത്. ഫാൻസ് വേറെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് ആളുകൾ പിന്നെ 5,000-ലധികം ഫാൻസ് വേളാങ്കണ്ണി വണ്ടിക്ക് ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി നിലവിലുണ്ട്. ഈ സർവീസ് നമ്മൾ ഇന്ന് പോകരുതെന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങളുടെ യാത്രക്കാർ വരും ഉൾപ്പെടെ ഈ 9 വർഷത്തെ ഈ ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി ഓടിച്ചതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സർവീസിൽ നമ്മളെ വിട്ടു പോകരുതെന്ന് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. എത്ര പേരെ വെയിറ്റ് ചെയ്തു എനിക്ക് തന്ന വെള്ളോ, അത് എനിക്ക് തന്ന വെള്ളോ. നാളെ മാറുന്നാണ് അറിയുന്നത്, ഒന്നുകൂടി ഉണ്ട് നാളത്തെ കാര്യം. കേറുന്നു കേട്ടോ, കേറുന്നില്ല. നാളത്തെ കാര്യം എങ്ങനെയാപ്പം? എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? ഒന്നും അറിയത്തില്ല. ഇന്ന് ഞാൻ അവിടെ ജോജുവും പറഞ്ഞു ഈ ആഴ്ച എന്തായാലും മാറും, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. പക്ഷെ നാളെയാണോ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല, അറിവ് കിട്ടിയിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ച സമയത്തൊക്കെ നമ്മള് കൃത്യമായിട്ട് കാര്യങ്ങൾ ഏറെക്കുറെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു നമുക്കറിയാലോ, ഇല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് വണ്ടി പിടിച്ച് ഇവിടെ വരത്തില്ല. നമ്മള് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു, നമ്മൾ ഏറ്റു, നമ്മള് നമ്മളെ കൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. അതായത് അങ്ങനെ വലിയ ലീവോ കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ നമ്മള് അത് വേറെ രസം എന്ന് പറഞ്ഞാല് നമ്മള് ഞാനകത്ത് വന്നു പറഞ്ഞപ്പോ കൂട്ടുകാരല്ല എത്രയോ പേര് ചുമ്മാ ഇവിടം വരെ പാലക്കാട് വരെ എന്റെ ഞാൻ വന്നിട്ടുണ്ട്. ആ ഉണ്ടുണ്ട്, ഇതിനു കൂടെ ഒത്തിരി പേര് അത് വെറുതെ ഇവിടം വരെ എന്റെ കൂടെ വന്ന് വന്നിട്ട് പോയിട്ടുണ്ട്. പിള്ളേർക്കുള്ള സമ്മാനങ്ങൾ അതൊക്കെ ഭയങ്കര സന്തോഷം. നമുക്ക് ഈ ഒരു സർവീസ് വന്ന ഓർമ്മകളും സന്തോഷങ്ങളും ചെറുതൊന്നുമല്ല, ഭയങ്കര വലുപ്പമുള്ള സർവീസ് ഏറ്റവും വലിയ ഒരുപാട് ഫാൻസ് ഉള്ള വണ്ടി. നമ്മുടെ ഇഷ്ടപ്പെടുന്ന പിള്ളേർ ഫാൻസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാ. പിന്നെ ചില സത്യങ്ങൾ വിഷമം അതിന്റെ ഒരു വഴിക്ക് കിടക്കും. ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഇത് കോവിഡ് കാലത്ത് അപ്രതീക്ഷിതമായിട്ടാണ് എന്റെ അമ്മ എന്നെ വിളിക്കുന്നത്. അത് ഉൾക്കൊള്ളായിരിക്കാൻ പറ്റും. ചിലരാണ് അങ്ങനെയാണോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇത് വിട്ടുപോവാണെങ്കിൽ വിട്ടുപോകാതിരിക്കട്ടെ. റൂട്ട് എങ്ങനെയായിരിക്കും ഇനിയിപ്പോ? ഇനിയിപ്പോ നമുക്ക് എന്താ, അവിടെ നമ്മുടെ ഹൈറേഞ്ച് റൂട്ടുണ്ട്, നമ്മുടെ സേവനം എവിടെ ആവശ്യമുണ്ടോ അവിടെ നമ്മള് സേവനം കൊടുക്കും.
നമ്മൾ ചെയ്ത് നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു സന്തോഷമാണ്. നാളെ പാലക്കാട് ചവിടിക്കോ? ഇതുപോലൊരു ചായ കുടിക്കാൻ പറ്റണം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കുട്ടിയേട്ടനാണ്, നമ്മുടെ പുന്നു സാറുണ്ട്. അങ്ങനെ നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരി ATC 95 വണ്ടി ഇന്ന് പാലക്കാട് നിന്ന് വീണ്ടും ചങ്ങനാശ്ശേരിയിലേക്ക് പുറപ്പെടാൻ നിൽക്കുവാണ്. ഇതിപ്പം നേരെ വേളാങ്കണ്ണിൽ നിന്ന് വരുന്ന വഴിയാണ്. ഇതിനൊരു സർവീസ് ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഉച്ചക്ക് എടുക്കുന്ന വണ്ടി, 2:30 എടുക്കുന്ന വണ്ടി വൈകുന്നേരം രാത്രി 10 മണിയോട് കൂടി പാലക്കാട് എത്തും. പാലക്കാട് നിന്ന് ഡ്രൈവർ ചേഞ്ചാണ്. ചങ്ങനാശ്ശേരി നിന്ന് ഓടിച്ചുകൊണ്ട് വരുന്ന കുട്ടിയേട്ടനാണെങ്കിൽ ഇവിടുന്ന് പൊന്നുവേട്ടം കയറും, ശേഷം വണ്ടി വേളാങ്കണ്ണിൽ പോയി വേളാങ്കണ്ണിൽ നിന്ന് തിരിച്ച് പാലക്കാട് വരെ പൊന്നുവേട്ടൻ വണ്ടി ഓടിച്ചിട്ട് പാലക്കാടെന്ന് ക്രൂ ചേഞ്ച് ആവും, ഡ്രൈവർ മാറും. അങ്ങനെയാണ് ഈ വണ്ടി ഇത്ര കാലം ഓടിക്കൊണ്ടിരുന്നത്. കോവിഡ് കാലത്ത് ഈ വണ്ടി വേളാങ്കണ്ണിക്ക് പോകുന്നില്ലായിരുന്നു. ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റ് എല്ലാം റദ്ദാക്കിയ സമയത്ത് വേളാങ്കണ്ണി വരെ പോകുന്നില്ലായിരുന്നു, പാലക്കാട് വരെ വന്ന് തിരിച്ചു പോകുന്ന ഒരു ഷെഡ്യൂളായിരുന്നു. ഒരുപാട് പേര് പൊള്ളാച്ചിയിൽ നിന്നും ഉദുമൽപേട്ടിൽ നിന്നും ഒക്കെ ഈ ഒരു വണ്ടി ആശ്രയിച്ചാണ് ഈ ഒരു സമയത്ത് പാലക്കാട്ടിലേക്കും കേരളത്തിൻ്റെ മറ്റ് താഴേക്കുള്ള ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്നത്. ഇനി ഈ ഒരു വണ്ടിക്ക് പകരം നമ്മുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടി വരുമ്പോഴത്തേക്കും മാറാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. അതായത് അത് സ്ലീപ്പർ വണ്ടിയാണ്, AC വണ്ടിയാണ്. അപ്പം ആ ഒരു റേറ്റിലും ഒക്കെ ഒരു വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ വണ്ടി ഈ ഒരു ചെറിയ റേറ്റിൽ, പൊതുവെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ചെറിയ റേറ്റിൽ യാത്ര ചെയ്യാൻ സാധിച്ചിരുന്ന ഈ ഒരു വണ്ടി ഒരുപാട് പേർക്ക് ഇനിയിപ്പോൾ ആ ഒരു സൗകര്യം ഇല്ലാതായി പോകും. അതായത് വലിയ വില കൊടുത്ത സ്വിഫ്റ്റിൽ സ്ലീപ്പറിൽ പോകാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വണ്ടി നിർത്തലാക്കുന്നത്. നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം തിരിച്ച് വീണ്ടും ഈ ഒരു വണ്ടി ഈ ഒരു റൂട്ടിൽ തന്നെ ഇതേ ക്രൂവോടുകൂടി. ഇവരൊക്കെ തമ്മിൽ നല്ലൊരു ആത്മബന്ധമാണ്, ഈ ഡ്രൈവേഴ്സ് തമ്മിലും അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് തമ്മിലൊക്കെ നല്ലൊരു ആത്മബന്ധമാണ്. അപ്പോൾ തിരിച്ച് വീണ്ടും ഈ ഒരു വണ്ടി ഈ റൂട്ടിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. നാളെ ചിലപ്പോൾ സർവീസ് ഉണ്ടാവാം, അറിയില്ല. അവിടെ നിന്ന് വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, അപ്പം തിരിച്ചങ്ങനെയാണ് പോകുന്നതെന്നും അറിയില്ല. അപ്പോൾ കുട്ടിയേട്ടൻ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുകയാണ് ചങ്ങനാശ്ശേരിക്ക്. അപ്പോൾ അടുത്തൊരു വരവ് പാലക്കാട് വെച്ച് കാണാം എന്ന പ്രതീക്ഷയിൽ നമുക്കും മെല്ലെ തിരിച്ച് റൂമിലേക്ക് പോവാം. പോട്ടുവാ.